അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നുള്ളത് കോട്ടക്കുന്നത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തതിന് നേരെ താഴെപ്പെട്ട് കാണുക. അപ്പം നമ്മൾ ഇന്നൊക്കെ വന്നിട്ടുള്ളത് നല്ല, അപ്പം നമ്മളിപ്പോൾ എത്തിയത് മിറാക്കൽ ഗാർഡനിലേക്കാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ സ്ഥിരം ഒരു കോട്ടക്കുന്ന് സന്ദർശിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം പോയ മാതിരിയല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ജസ്റ്റ് വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരുന്ന ടൈമിൽ നമ്മൾ കോട്ടക്കുന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ഇട്ട് പോകുന്നതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഇത്രയും മനോഹരമായിട്ടുണ്ട് നമ്മൾ കോട്ടക്കുന്ന് എന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പം ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 50 രൂപയാണ്. പക്ഷേ 50 രൂപക്ക് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പം നമുക്ക് മിറാക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നല്ല മനോഹരമായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഗാർഡനാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ തന്നെയായിരുന്നു ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തത്. നമ്മൾ മരുഭൂമിയും ഒട്ടകും പിന്നെ ഒരു പഴയ കാല അങ്ങാടിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തിന് താഴെ പോയിട്ട് കാണുക. അപ്പോൾ ഇതിനുള്ളിൽ ചെന്നാൽ കോട്ടക്കുന്ന് എന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ഫുള്ളായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ നമ്മളെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു. കാരണം കോട്ടക്കുന്നിൽ ഇത്രയും നല്ല മനോഹരമാക്കിയിട്ടുള്ളൂ, അത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. കാരണം ഇവർ കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് കാണുന്ന ആ ഒരു ഇതാണ് കേട്ടോ. കാരണം ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല, നമ്മളിവിടെ വന്ന ടൈമിലാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളെ കോട്ടക്കുന്ന് എന്നറിഞ്ഞത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗാക്കി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ചെയ്യുന്ന ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഗാർഡനിലത്തെ ഓരോന്നായിട്ട് പോയിട്ട് കാണാമല്ലേ. നമ്മളിവിടെ എത്തിയ ടൈം എന്ന് പറഞ്ഞാൽ സ്കൂളുകളൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോന് സ്കൂൾ അന്ന് ലീവായ ടൈമിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ ഓപ്പൺ ആയതിന് ശേഷം ശനി ഞായറുമാണ് നല്ല തിരക്ക് എന്ന് പറഞ്ഞു. അല്ലാത്ത ടൈമിൽ അധികം ആളുകളൊന്നുമില്ല. കാരണം പിന്നെ ഞങ്ങൾ വന്നതൊരു 3 മണി 4 മണി ഇതിൻ്റെ ഉള്ളിലായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കോട്ടക്കുന്നിൽ സാധാരണയുള്ള പാർക്കൊക്കെ ക്ലോസ്ഡ് ആണ്, അത് 5 മണിക്ക് ആവുമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓരോന്ന് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സെറ്റിങ്സ് ആണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വലിയ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാനുള്ള പ്ലാനിങ് ആണെന്ന് പറഞ്ഞത്. പിന്നെ എന്തോ പ്രതിമയൊക്കെ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ തന്നെ ഒരുപാട് ഗാർഡനുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാവേലി അതുപോലെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഇവർ ഡിസൈൻ ചെയ്തിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ മാവേലിയാണ്, കുറച്ച് അപ്പുറത്ത് നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ ഇങ്ങനെ ഈ ഒരു ഗാർഡൻ്റെ അടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരുപാടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, നടന്ന് കാണാൻ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെയിലത്താണ്, ഞാനൊക്കെ കൊടൊക്കെ ചൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. പിന്നെ നമ്മൾ സ്കൂൾ ഓപ്പൺ ആയ ടൈമിലാണ് പോയത്. ശനി ഞായറും അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഫാമിലിയായിട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. കിഡ്സിന് വേണ്ടി കിഡ്സ് പാർക്ക് അപ്പുറത്തുണ്ട്, അതുപോലെ ഫാമിലിയായിട്ട് ഒക്കെ ഇരിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോട്ടക്കുന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്.
പോസ്റ്റ് ഇല്ലേ നമ്മളെ ഒട്ടകും മരുഭൂമിയൊക്കെ, അത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് വീഡിയോ ഒരു വട്ടം പോസ്റ്റ് ചെയ്തതാണ്. ഇനി വേണമെങ്കിൽ ഇതിൽ ഞാൻ കാണിക്കാം. അപ്പോൾ എന്തായാലും കാണാത്തൊരു ഫുൾ ഡീറ്റെയിലായിസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെയുള്ള വീഡിയോ കണ്ടാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണം അല്ലേ. അപ്പം നമ്മൾ കോട്ടക്കുന്നുള്ള ഒരുവിധ വെറൈറ്റീസ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഐശ്വര്യത ഉണ്ട്, പോപ്കോൺ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഉപ്പിലിട്ടതിൻ്റെ വലിയൊരു ശേഖരം തന്നെയാണ് നമ്മൾ കോട്ടക്കുന്നുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതോടും കണ്ടിട്ട് നമുക്കിങ്ങനെ പോവാം. പേഴ്സണലി എനിക്ക് ഉപ്പിലിട്ടത് കൊണ്ട് വലിയ ഇഷ്ടമുള്ള ഒരാളേ അല്ല. ഞാൻ അങ്ങനെ വാങ്ങി കഴിക്കലില്ല. വീട്ടിലുണ്ടാക്കുന്ന കഴിക്കും, അത് ഓക്കെ. പിന്നെ ഞാൻ കഴിക്കുക പൈനാപ്പിള് ജസ്റ്റ് ആ ഒരു സുർക്കയിലിട്ട് അപ്പം വാങ്ങൂല, ആ ഒരു ഇതേ കഴിക്കാറുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഉള്ള സെക്ഷനാണ് പോപ്കോൺ. എവിടെ കണ്ടാലും ഞാനത് വാങ്ങിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ച് ഏകദേശം അവിടെ എല്ലാം കണ്ടിട്ട് ഒരു 5 മണി, ഒരു 5:30 ആയപ്പം നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഒക്കെ വാങ്ങി കഴിച്ച് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന ടൈമിലാണ് ഒരുപാട് ഫാമിലിയൊക്കെ മേലോട്ട് കയറുന്നത് കേട്ടോ. കാരണം വെയിലൊക്കെ പോയതിന് ശേഷമാണ് ഫാമിലീസൊക്കെ വരുന്നത്. കാരണം നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് അന്നത്തെ ദിവസം അവിടെ ഫുള്ളാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മൾ കോട്ടക്കുന്നത്തെ ഒരുവിധ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ വ്ളോഗെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല വെറൈറ്റി വീഡിയോ വരുന്ന തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ.